നടന്നു, എലക്ഷൻ്റെ കൗണ്ടിങ് വന്നു, എല്ലാം അട്ടിമറിയായിരുന്നു. ആകെ പ്രതീക്ഷിച്ച പോലെ വന്ന IBയുടെ മാത്രമാണ് വിജയിച്ചത്. അതുമാത്രമാണ് അട്ടിമറി ഇല്ലാതിരുന്ന സുരേഷ് ഗോപി ഇത്ര വിജയിക്കണം ആരും വിചാരിച്ചില്ല. അതും ഭയഭൂരിപക്ഷത്തിൽ കേരളമെന്ന് നോക്കി തന്നെ UDF ആണ് മുന്നിൽ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഡൗൺ ആണ്. ഈ ക്ഷേമ പെൻഷൻ അങ്ങനത്തെ എല്ലാം വിരോധം കൊണ്ടേ ആളുകൾ വോട്ട് ചെയ്യാതെ തന്നത്. സെൻട്രലിൽ എന്തൊക്കെ വന്നാലും BJP കയ്യിൽ ഭൂരിപക്ഷമില്ല. ഇനിയിപ്പം പിന്നെ അറിയാൻ പറ്റില്ല കൊളീഷൻ ഗവൺമെൻറ് വരുമെന്ന്. BJPയും കോൺഗ്രസും വേറെ പാർട്ടീസും വന്നാൽ തന്നെ അതിന് വലിയ സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. എന്തായാലും പ്രവചനത്തിന് അതീതമായ നീത്താമത്തെ ഇലക്ഷൻ റിസൾട്ട് സാധാരണ രാഷ്ട്രീയത്തിൽ നമുക്കൊന്ന് കണക്കൂട്ടാൻ പറ്റും. പക്ഷെ ഇത് ഒരു സിനിമ പോലെയോ, സിനിമ പോയി ഇറങ്ങുമ്പോൾ പ്രൊഡ്യൂസറിനൊരു പ്രതീക്ഷയില്ല, ഗാംബ്ലിങ് പോലെയാണ്. അതുപോലെ ക്രിക്കറ്റ് മാച്ച് ഒരു 2020 ക്രിക്കറ്റ് മാച്ച് കാണുമ്പോൾ അവസാന ക്രിക്കറ്റ് സൺപെട്ട് പോലെ എന്തുകൊണ്ട് മാറാം. അതുപോലെ ഒരു അൺപ്രഡിക്റ്റായി മാറിയിരിക്കാൻ ഇതാണ് ഇലക്ഷൻ റിസൾട്ട്. എനിവേ, എനിക്ക് ഞാൻ ബേസിക്കലി കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്. പഴയ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് അല്ല, പഴയ കമ്മ്യൂണിസം. കമ്മ്യൂണിസ്റ്റ് ആയ ഉള്ളത് കേരളത്തിലാണ്. അപ്പോൾ അതും പോയിരിക്കുകയാണ്. പൊതുവേ ഒരു പാർട്ടി റൂൾ ചെയ്യുമ്പോൾ ആ റൂൾ ചെയ്യുമ്പോഴേക്ക് ബാക്കി നേറ്റീവ് മാത്രമേ ആൾക്കാർ ഓർത്ത് വെക്കുള്ളൂ. അതാണ് സെൻട്രൽ ഗവൺമെൻറ്റിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിലും പറ്റിയത്, കേരളത്തിലും ഓൾ ഓവർ ഇന്ത്യയിലും പറ്റിയത്. അവർ വെച്ചുപോയിട്ടായ നേറ്റീവ് മാത്രമേ ആൾക്കാർ ഓർത്തു. എന്തായാലും സുരേഷ് ഗോപിയുടെ ഭയങ്കര അട്ടിമറി വിജയമാണ്. അതും ഇത്ര ഭൂരിപക്ഷം എൻ്റെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. സുരേഷ് ഗോപിനെ എല്ലാവർക്കും ഒരു മനുഷ്യരില്ല, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. രാഷ്ട്രീയത്തിനും സിനിമയ്ക്കെല്ലാം അപ്പുറത്ത് BJP പവറിലേക്ക് വരാണ് പുള്ളി കേന്ദ്രമന്ത്രിയാണ്. വിദ്യാഭ്യാസ ഒരാളാണ് സുരേഷ് ഗോപി. നന്നായിട്ടുള്ള ഇംഗ്ലീഷ് സംസാരിക്കാറിയാം. ഇവരുള്ള ആളാണ്, ഒന്ന് നല്ലതായിരിക്കും. ഇനിയും ഇതിൻ്റെ ഇലക്ഷൻ അൺപ്രഡിക്റ്റബിളായി, പ്രിഡിക്ട് ചെയ്യാൻ പറ്റിയില്ല. ആകെ വിചാരിച്ച പോലെ വന്ന IBയുടെ മാത്രം, IBയുടെ ജയിക്കുന്ന ഉറപ്പായിരുന്നു. ശശി തരൂരിൻ്റെ നേരിയ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചിരിക്കുന്നത്. എനിവേ, ഹാറ്റ്സ് ഓഫ് ടു സുരേഷ് ഗോപി, UDF ഇൻ കേരള. ഇവരുടേതാണ് എടുത്തു പറയാവുന്നത്. ഇങ്ങനെ സുരേഷ് കളി എല്ലാം കളിയാക്കി സുരേഷ് ഗോപി അവസാനം തൃശ്ശൂർ എടുക്കുകയാണ് ചെയ്തു. എല്ലാവരും കളിയാക്കി, ഒരുപാട് കളിയാക്കിയതാണ്. ഒരു സുരേഷ് ഗോപി എന്ത് ആഗ്രഹിച്ചു അത് നേടി. ഹാറ്റ്സ് ഓഫ് ടു സുരേഷ് ഗോപി, ഹാറ്റ്സ് ഓഫ് ടു UDF ഇൻ കേരള.